മനുഷ്യനെ സൃഷ്ടിച്ചത് ഇര തേടാനും ഇണ ചേരാനുമല്ലേ? ആ ഇണ ചേരൽ പൊതുനിരത്തിൽ വേണമെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ആദ്യമുള്ളതും അവസാനം ഒരു സെന്ററിലൂടെ വാക്യത്തെ മാത്രം പിടിച്ച് സംസാരിക്കുന്ന രീതി ശരിയല്ല. ഞാൻ എന്തിനു പുറത്തു പോയി എന്ന് എല്ലാവരും ചോദിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ ഭരിക്കുന്ന ഒരു മന്ത്രി ചോദിച്ചാണ് 7 മണി സ്ത്രീകളെ പുറത്തു പോകുന്നത്. സാറിന്റെ സഹോദരി റോഡിൽ കൂടി പോകുമ്പോൾ ഞാനൊരു തുമ്മ വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ മാനസികാവസ്ഥ, താങ്കളുടെ ഈ മാനസിക അവസ്ഥയുണ്ടല്ലോ അതൊന്നും മാറ്റി വെച്ചാൽ മതി. മലയാളിയുടെ അസുഖം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എത്രയോ കുട്ടികൾ പഠനത്തിന് ചെലവില്ലാതിരിക്കുന്നു, അവരുടെ സ്വകാര്യത്തിലേക്ക് എന്തുകൊണ്ട് കടന്നു കയറുന്നില്ല? അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ അടക്കമുള്ള ഈ സമൂഹത്തിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും ഉണ്ട്. ഇടപെടേണ്ട സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇടപെട്ടേ മതിയാകും. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ വിളിച്ചുകൊണ്ടുപോയി വെച്ചിട്ട് എന്നിട്ട് അത് സ്വകാര്യത എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നത്, ആ അഭിമാനം അത് ശരിയല്ല. അത് ചെയ്യണമെങ്കിൽ റൂം എടുത്ത് ചെയ്യണം സാർ. ഒളിച്ചു വെക്കാൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തിനു കുടഞ്ഞൂടിയിരിക്കണം? അവിടെ പറഞ്ഞു കൊടുക്കുന്നവർ നന്നായിരിക്കണം. അവരുടെ സെർച്ച് ഹിസ്റ്ററി നോക്കുമ്പോൾ അറിയാൻ പറ്റും അവരെത്രത്തോളം ഡീസന്റ് ആണെന്ന്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ലക്ഷ്മി ജുവലറി ശ്രീകണ്ഠൻ നായർ ഷോ, കോ പവർഡ് ബൈ കൈരളി TMD ആൻഡ് MJ ഇൻഫ്രാസ്ട്രക്ചർ. ഒളിഞ്ഞു നോക്കുന്ന മലയാളി എന്തുകൊണ്ട് തെളിഞ്ഞു നോക്കുന്നില്ല? നമ്മൾ ചെറിയൊരു അന്വേഷണം കഴിഞ്ഞ ശനിയാഴ്ച നടത്തി. ഇന്ന് ഇപ്പോൾ അതിൻ്റെ അവസാന ഭാഗം. കേരളത്തിൽ ഇത്രയും രോഗാതുരമായ മനുഷ്യരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടപെടുന്ന 2 പേർക്ക് പരാതി ഇല്ലെങ്കിൽ 3-ാമതൊരാൾക്ക്, അത് സ്റ്റേറ്റ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും അച്ഛനും അമ്മയാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും, ഈ 2 പേർക്ക് പരാതി ഇല്ലെങ്കിൽ ആർക്കാണ് അതിനകത്ത് ഉത്തരവാദിത്തം? ആർക്കുമില്ല. ഈ 2 പേർക്ക് പരാതി ഇല്ലെങ്കിൽ സദാചാരം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ മാത്രമേ ഡെഫിനിഷൻ വരാൻ പാടുള്ളൂ. സജഷനാണ്, ഈ പങ്കെടുക്കുന്നവർക്ക് അവരുടെ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് അവർ നടത്തുന്ന ആഘോഷത്തിൽ മറ്റാൾക്കാർക്ക് എന്ത് കാര്യം? എന്തിനാണ് ഈ കൊടയുടെ മരത്തേക്ക് നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്നത്? നിങ്ങൾ അവിടെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? സാർ, ഒരു പൊതുപ്രവർത്തകൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഇവർക്കൊക്കെ ഉത്തരവാദിത്വം എന്താ? സാറിന് മുമ്പ് ഒരു തെറ്റ് കണ്ടു, തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ ചോദിക്കട്ടെ, അത് ആര് പറയും അത് ശരിയാണ് തെറ്റാണ്? അവിടെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഈ പൊതുപ്രവർത്തകൻ അതിൽ നിന്ന് എടുക്കുന്നത് പോസിറ്റീവാണ്, ഈ പോസിറ്റീവായിരിക്കുന്നത് നെഗറ്റീവാണ്. നെഗറ്റീവ് അവന്റെ ഉള്ളില് എന്താണോ ഇരിക്കുന്നത്? ഞാനിപ്പോ മഞ്ഞപ്പിത്തോളം എടുത്തനാണെന്ന്, ഞാൻ കാണുന്നതെല്ലാം മഞ്ഞ, എല്ലാം മഞ്ഞയായിട്ട് കാണണേ, എന്റെ ചിന്ത എല്ലാം മഞ്ഞയാണ്, അവിടെ ചെയ്യുന്ന എല്ലാ കാര്യം തെറ്റായിട്ട് തോന്നുന്നു. പക്ഷെ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, വൈകിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന എല്ലാം പ്രകാരം നല്ല കാര്യം സംസാരിക്കുന്നത്, ഇതാണ് ഇവിടെ ആവശ്യം. താങ്കൾ മറൈൻ ഡ്രൈവിൽ പോയല്ലോ, അപ്പൊ ആ കുട കണ്ടല്ലോ, 2 കുട്ടികൾ, ആരെയും 2 പ്രണയിതാക്കൾ സ്നേഹത്തോടു കൂടിയിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് താങ്കൾ കണ്ടില്ല? ഞാൻ പുതുപ്രവർത്തകനാ, എന്റെ മനസ്സിൽ അവിടുത്തെ MLA എന്റെ സുഹൃത്താ, ഞാൻ അദ്ദേഹത്തെ വിളിക്കണമെന്ന് വിചാരിച്ചു. സാർ, ഇത് എന്താ നടക്കുന്നത്? ഞാൻ പൊതുപ്രവർത്തനാണ്. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഒന്ന് വായിക്കണം സുഹൃത്തുക്കളെ. ഇന്ത്യൻ ഭരണഘടന ഒന്ന് വായിക്കണം. ഇന്ത്യയിലല്ലേ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് വായിച്ചു പഠിക്കുക. എന്താണ് പറയുന്നതെന്ന് പഠിക്കുക. വായിച്ചോ? ചോദ്യം ചോദിച്ചു, താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഒരു ഭാഗത്തെ മാത്രം എടുത്തിട്ട് അതിന് ആദ്യമുള്ളതും അവസാനം ഒരു സെന്ററിലൂടെ വാക്യത്തെ മാത്രം പിടിച്ച് സംസാരിക്കുന്ന രീതി ശരിയല്ല. താങ്കളുടെ ഈ മാനസിക അവസ്ഥയുണ്ടല്ലോ അതൊന്നും മാറ്റി വെച്ചാൽ മതി. നാളെ മുതൽ എങ്ങനെയാവണം നമ്മൾ പെരുമാറണമെന്നാണ് താങ്കൾ പറയണത്? എങ്ങനെയാവണം നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ കുട്ടികൾ വളർന്നു വരണം, അതൊന്നും എനിക്ക് പറഞ്ഞുതരാമോ? നമ്മൾ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ ഒരു കൺസെപ്റ്റ് ഉണ്ട്, മറ്റുള്ളവരുടെ മൂക്കിന്റെ തുമ്പ് വരെയുള്ളത്. ആ തുമ്പ് വരെ എടുത്താൽ മതി, പ്രശ്നം സോൾവ് ആവും. നമ്മൾ അത്ര സിമ്പിൾ ആണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ വീട്ടിൽ ഭാര്യ ഭർത്താവ് ഉണ്ടല്ലോ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻ എന്താ? പക്ഷെ അവിടെ ഒളിഞ്ഞു നോട്ടമില്ലേ? ഒളിഞ്ഞു നോട്ടമുണ്ട്. ഞാൻ എന്റെ ഭാര്യയുടെ എന്തെല്ലാം കാര്യങ്ങൾ, ഞാൻ എന്റെ ഭാര്യയെ ഒളിഞ്ഞു നോക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ഞാൻ അവളുടെ കാര്യത്തിൽ പോലും, അല്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ, ഈ ഇണകളുടെ കാര്യത്തിൽ പോലുമുള്ള വ്യക്തിബന്ധത്തിനുള്ളിൽ പോലുമുള്ള അത്തരത്തിലുള്ള ഒളിഞ്ഞു കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമാണ്. കാരണം ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, ഞാൻ പറയട്ടെ, ഒറ്റ സെക്കൻഡ്. ഇപ്പൊ സാറ് പറഞ്ഞില്ല, അധ്യാപകർക്ക് പ്രശ്നമുണ്ട്, പോലീസുകാർ പ്രശ്നക്കാരാണ്, ഇത് കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ ആദ്യം പരിശീലിപ്പിക്കേണ്ടത്. കാരണം അധ്യാപകർക്ക്, ഞാൻ ഇപ്പൊ ഈ വെക്കേഷൻ ടൈമിൽ ഒട്ടുമിക്ക സ്കൂളുകളും ക്ലാസ് എടുത്തിട്ടുണ്ട്, ടീച്ചേഴ്സിന്, FDPs. അതിന് പല അധ്യാപകരും നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ, മെന്ററിംഗ്, ട്രെയിനിങ്, കൗൺസിലിംഗ്, ഇതൊന്നും ഇവർക്ക് വ്യക്തമായിട്ട് കിട്ടുന്നില്ല. പോലീസുകാർ തന്നെ ഇതിന്റെ വ്യക്തമായ കൺസെപ്റ്റുകളില്ല. ഇതിന് ആദ്യം ഈ രോഗമാണ് നമ്മൾ മാറ്റേണ്ടത്. അല്ല നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് ഒളിഞ്ഞു നോക്കുന്ന എന്തുകൊണ്ട്? എന്താ ടെൻഡൻസിയാ? ഇപ്പൊ ഇതേ ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ ടീനേജ് ടൈമിൽ അദ്ദേഹത്തിന്റെ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു പോലീസുകാരനോ ഉള്ള ആ കൊടുത്തൊരു വാക്കായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ആക്കി അത്ര അഗ്രസീവ് ആക്കുന്നത്. അപ്പൊ അത് അവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റണം. എന്നെ അഗ്രസീവ് ആക്കുന്നത് ഈ മലയാളിയാണ്. അല്ല അത് തന്നെ ഞാൻ പറഞ്ഞത്, നമ്മുടെ കുട്ടികളൊന്നും ഇങ്ങനെയല്ല. പ്രത്യേകിച്ച് ഒരു 1990 ശേഷം ജനിച്ച കുട്ടികളെ നോക്കുക, അവരൊന്നും ഇങ്ങനെയൊന്നുമല്ല. അവരുടെ അടുത്തൊന്നും പോയി സദാചാരം പറയാനുണ്ടല്ലോ, അവർ വെച്ചേക്കില്ല. അത്രയും ശക്തരായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, പ്രണയത്തിൽ പോലും ഉണ്ടല്ലോ നല്ല ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ. എനിക്ക് മാഡം ചോദിച്ചൊരു ചോദ്യം തന്നെ വളരെ തെറ്റായിട്ടാണ് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ മാഡം ഈ സാറിനോട് ചോദിക്കുകയാണ് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അത് തന്നെ തെറ്റാണ്. സമൂഹം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, സമൂഹം നമ്മൾ മറ്റൊരാൾ പറഞ്ഞിട്ടല്ല നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. സ്വയം തീരുമാനിക്കണം ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന്. പിന്നെ അതുപോലെ ഇവർ പലരും ഈ പ്രത്യേകിച്ച് ഈ സദാചാരം എന്ന് പറയുന്നത് സെക്സിനോട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവർ പലരും പറയുന്നൊരു കാര്യമുണ്ട്, വെസ്റ്റേൺ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഇടയ്ക്ക് US ഒരു കേസ് ഉണ്ടായിരുന്നു, പബ്ലിക് സെക്സിന് അവിടെ ശിക്ഷിച്ചു. അതായത് പബ്ലിക് സെക്സ് അവിടെയും ഒഫൻസ് ആണ്. അത് ഈ സെക്സിന്റെ പേരും പറഞ്ഞ് ഇനി വെസ്റ്റേൺ പിടിച്ചിടുന്നത് അതൊരു നല്ലൊരു പോയിന്റേ അല്ല. അത് പിന്നെ ഈ കിസ്സിങ്ങിന്റെ കാര്യം, ഈ കിസ്സിങ്ങിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുമായിട്ട് മനസ്സിലായി. അത് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും പരസ്പരം ഉമ്മ വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ഈ ഉമ്മ വെക്കുന്നത് എന്താണ് ഇത്ര തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ ഈ സദാചാരത്തിന്റെ മറയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ആ ഒരു ചിന്താഗതി എനിക്ക് മനസ്സിലാവുന്നില്ല. സാറേ, ബേസിക്കലി മലയാളി ലൈംഗിക പട്ടിണിയിലാണ്. ഒരു ലോക സത്യം പറയാണ്, മലയാളി ലൈംഗിക ദാരിദ്ര്യത്തിലാണ്, ലൈംഗിക പട്ടിണിയിലാണ്. സെക്സ്വൽ ഇൻജസ്റ്റീസ് ആണ്, സെക്സ്വൽ സ്റ്റാർവേഷൻ. ആ വാക്ക് വളരെ മോശപ്പെട്ടതായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ സംസാരിച്ചിട്ട് ലൈംഗിക നീതി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക്, എന്റെ നീതിയും സാറിന്റെ നീതിയും വ്യത്യാസമാണ്. സെക്സ്വൽ ജസ്റ്റീസിലെത്തണം. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തോട്ടെ. എന്തിനാണ് നിങ്ങളത് വേറെ ആൾക്കാർ ഇടപെടുന്നത്? എന്റെ നീതി എന്താണെന്ന് നിങ്ങൾ എന്തിനാണ് തീരുമാനിക്കുന്നത്? എനിക്ക് ഉമ്മ വെക്കേണ്ട സ്ഥലത്ത് ഉമ്മ വെച്ചോളാം. നിങ്ങൾ ഇതിനെ നോക്കുന്ന എന്തിനാണ്? സാറേ, സാറിന്റെ നീതിയല്ല ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് അനീതിയായി തോന്നരുത്. അല്ല, എന്റെ രീതി നിങ്ങളുടെ അനീതിയാവുന്ന എങ്ങനെ? നിങ്ങളുടെ ലൈംഗിക പട്ടിണി തീർക്കാനുള്ള ഇരകളെ തേടി നിങ്ങൾ പൊതുനിരത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല. ഞാൻ പറയട്ടെ ലൈംഗിക പട്ടിണി വന്നു കഴിഞ്ഞാൽ അതിനുള്ള ആഹാരം വേണ്ടേ, ഇര വേണ്ടേ? ആ ഇര അന്വേഷിക്കുന്ന കാര്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ലൈംഗികത എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കിസ് അടിക്കുന്നതോ അല്ലെങ്കിൽ തമ്മിൽ ഇങ്ങനെ ഒന്നിച്ച് നടക്കുന്നതോ ഒരു കൊടക്കലിരിക്കുന്നതിനെ കുറിച്ചോ അല്ല പറയുന്നത്. ലൈംഗികമായിട്ട് വളരെ മോശമായ രീതിയിൽ പബ്ലിക്കായിട്ട് ചെയ്യാൻ പാടില്ല. സ്വന്തം സഹോദരിയാണ് ഈ സാർ കണ്ടിട്ട് തലകുറിച്ച് പോവോ? സാറിന്റെ സഹോദരി റോഡിൽ കൂടി പോകുമ്പോൾ ഞാൻ ഒരു ഉമ്മ വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ മാനസികാവസ്ഥ എന്റെ പെങ്ങൾ, അവളെ താങ്കൾ അവളുടെ ഇഷ്ടമില്ലാതെ എങ്ങനെ ചുംബിച്ചാലുണ്ടല്ലോ, അനാവശ്യമായിട്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകരുത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അരാജകത്വത്തിലേക്ക് കാര്യങ്ങളുടെ ഇവിടെ ആരും പറഞ്ഞില്ല. അച്ഛനെയോ അമ്മയോ ഇവിടെ ആരും ഉയർത്തില്ല. മറുപടി അല്ല അദ്ദേഹം പറഞ്ഞത് താങ്കളുടെ സഹോദരിയെ താങ്കളുടെ മുന്നിൽ വെച്ച് ചുംബിച്ചാൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കും? അപ്പൊ ചുംബിക്കണമെങ്കിൽ അനുവാദം ഉണ്ടാവണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ അശ്ലീലതയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. പറയുന്നൊരു മോള് പറഞ്ഞിരുന്നു, അപ്പൊ സാറ് ചോദിച്ചാ മൂത്രമൊഴിക്കുന്ന കണ്ടാൽ തലകുനിച്ചു പോകുമെന്ന്. അല്ലേ, അത് സാധാരണ എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. അതെല്ലാരും ചെയ്യുന്ന കാര്യമാണ്. ആരും അല്ലാതെ സ്വന്തം സഹോദരി അനുവാദത്തോടു കൂടി മറ്റൊരു പുരുഷനുമായിട്ട് കിസ് അടിക്കുകയോ മറ്റു ലൈംഗികതയിൽ ഏർപ്പെടുന്ന കണ്ടാൽ ഈ സാർ മിണ്ടാതെ പോവോ? ഒരിക്കലുമില്ല. ഈ ന്യായമൊക്കെ കേരളീയാണെന്ന് പറഞ്ഞ് സാറ് തരം താഴ്ത്തി പറയുള്ളൂ. അതായത് സഹോദരിയുടെ അനുവാദമില്ലാതെ ചുംബിച്ചാൽ കരണക്കുറ്റി അടിച്ച് വഴിപ്പിക്കുന്ന അവളല്ലേ അവൾ, ഞാനല്ല. എന്റെ അനുവാദം, അവളുടെ അനുവാദമില്ലാതെ അവളെ ഒരാൾ ചുംബിച്ചാൽ അയാളുടെ കാരണം അടിച്ച് അവള് പൊളിച്ചോളൂ. സഹോദരി അടിക്കോ അടിക്കാതിരിക്കോ അതല്ല ഇവിടെ വിഷയം. സാറിന്റെ കണ്ണിൽ അത് കണ്ടു കഴിഞ്ഞാൽ സാറ് തലകുനിച്ച് പോവോ എന്നാണ്. ഞാൻ തലകുനിച്ചെന്തിന് പോകണം? എന്തിനു തലകുനിച്ച് പോകണം? ഞാൻ എന്തിനു തലകുനിക്കണം? എന്റെ സുഹൃത്തെ ഇത് മറ്റൊരു തരം അസുഖമാണ്. അപ്പൊ നമ്മൾ പലതരം അസുഖങ്ങൾ ഇവിടെ കണ്ടു. ഒരു മിനിറ്റ്, നിങ്ങൾ മലയാളിയാണോ? മലയാളിയുടെ അസുഖം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? മലയാളിയുടെ അസുഖം, നിങ്ങൾ മലയാളിയാണെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ കഴിഞ്ഞ അരമണിക്കൂർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതും മലയാളിയുടെ അസുഖമാണ്, മലയാളിയുടെ അസുഖമാണ്, മലയാളിയുടെ അസുഖം കണ്ടുപിടിച്ചിട്ട് പറയും. നിങ്ങൾ മലയാളിയുടെ അസുഖം എന്താന്നുള്ളത് ആ പച്ചയം മാനസികമായിട്ട് നിങ്ങൾക്കടക്കം സംഭവിച്ച അപജയമാണ് മലയാളിയുടെ അസുഖം. നിങ്ങൾ വീണ്ടും പറയുന്നു മലയാളിയുടെ അസുഖമാണ്. എനിക്ക് അല്ല, അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ ഇത് കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുണ്ടോ ഒന്ന് പറയാനായിട്ടൊരു അവസരം. ഞാൻ മംഗളത്തിന്റെ കാര്യം പറയും. മാം ചോദിച്ച വളരെ കുഴപ്പമുള്ളൊരു ചോദ്യം എന്നാണെന്നറിയോ? ഇമാജിനറി ആയിട്ടാണ് മാം ചോദിച്ചത്. അതായത് നിന്റെ പെങ്ങള് ഒരുത്തന് വന്ന് ഉമ്മ വെച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ നീ എന്നായി ചെയ്യും. ഇതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. ഇനി അതിന് എന്റെ ഉത്തരവുണ്ട്, അതിന്റെ എന്റെ ഉത്തരവുണ്ട്. അതിന് എന്റെ പെങ്ങൾ പ്രണയിച്ചു, എന്റെ പെങ്ങൾ പ്രണയിച്ചതാണ്, ആ വിവാഹമല്ല കഴിച്ചത്. പക്ഷെ എൻ്റെ പെണ്ണുങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് അവൾ എന്നോട് പറയുമ്പോൾ ഞാൻ അതിനെ കാണുന്നത്, ഞാൻ കാണുന്ന രീതിയുണ്ട്. ഞാൻ ഇതിൽ ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില ചെക്കിംഗ് പോയിന്റ്സ് ഉണ്ട് എനിക്ക്. എന്നെ സംബന്ധിച്ച് ഇവളൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനത്തിൽ ഞാൻ സദാചാര പോലീസൊന്നും കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഇത്തിരി പക്വതയൊക്കെ ഉള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ സ്വാഭാവികമായിട്ട് നടത്തുന്ന ഒരു അന്വേഷണമുണ്ട്. ആ അന്വേഷണം ഞാൻ നടത്തിയത് രഹസ്യ പോലീസ് എന്നുള്ള നിലയല്ല. ഈ പറയുന്ന ആളോട് തന്നെയാണ് ഞാൻ അന്വേഷിച്ചത്. ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ആളോട് തന്നെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഇനി മാം ചോദിച്ച അടുത്ത ചോദ്യം, ഈ പറയുന്ന എന്റെ പെങ്ങളും മറ്റൊരാളും തമ്മിൽ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ചുംബിക്കട്ടെ, എന്റെ പ്രശ്നമാകണമെന്ന് ഇവരിപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രശ്നമല്ലത്. നമ്മളൊരു കുഞ്ഞിനെ വിദ്യാലയത്തിലേക്ക് അയക്കണേ എന്തിനാണ്? അവരെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടാൽ പിന്നെ അത് രക്ഷകർത്താക്കള് അധ്യാപകന്മാരാണ്. അത് കഴിഞ്ഞ് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് 4 മണി കഴിഞ്ഞാലേ നമ്മുടെ കുടുംബത്ത് വന്ന് പിന്നത്തെ രക്ഷകർത്താക്കളും നമ്മളാണ്. നമ്മൾ എന്ത് ഉപദേശിച്ചു കൊടുക്കുന്നുവോ അതാണ്. ഇപ്പം അവർ വന്ന് പറയണതാണ് നമ്മുടെ ടീച്ചർ തന്നെ തല്ലി, അല്ലെങ്കിൽ മാഷ. അപ്പം അത് രക്ഷകർത്താക്കൾ ചോദിക്കേണ്ട കടമയുണ്ട്, എന്തുകൊണ്ട് തല്ലി, അതെന്തിനു വേണ്ടി തല്ലി എന്നാണ്. ഒരു ശത്രുവായിട്ട് കാണരുത്. കോട്ട് കൊച്ചിയിലെങ്ങും വെച്ച് തന്നെ ഡീൽ ചെയ്യരുത്. സ്കൂളിലോട്ട് കുട്ടികൾ പോകുന്നു, അമ്മച്ചി പോകുന്നു. സ്കൂളിൽ എത്തിയോ എന്ന് അന്വേഷിക്കുന്ന എത്ര രക്ഷകർത്താക്കളുണ്ട് ഇപ്പോൾ? ഇത് ജീവനോടുണ്ടോ? വൈകുന്നേരം 4 മണിക്ക് തിരിച്ചു വരുമെന്ന് അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. അതേ സ്ഥാനത്ത് പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ രക്ഷകർത്താക്കളെ സ്കൂളിൽ ചെന്ന് അന്വേഷിക്കുക, എങ്ങനെയാണ് പഠിത്തം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടികളുടെ പെരുമാറ്റം. അവിടെയാണ് ഞാൻ പറഞ്ഞ മുമ്പത്തെ പോയിന്റ്. രക്ഷകർത്താക്കൾക്കാണ് വ്യക്തമായ പരിശീലനം. പേരന്റിംഗ് എന്നൊരു വാക്ക് നമ്മളൊന്ന് മറന്നു പോവുകയാണ്. കുട്ടികൾക്ക് കുറെ കൗൺസിലിംഗ്, മെന്റർഷിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ പേരന്റ്സിന് എത്ര പേര് നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് എന്താ, ഇവർ ജസ്റ്റ് അങ്ങ് ഡംപ് ചെയ്യുന്ന പോലെ. ഇപ്പൊ ഈ ഇടയ്ക്ക് അവധിക്കാലൊക്കെ അത് നല്ലൊരു ബിസിനസ് ആയിട്ട് ഇപ്പം മാറി. എല്ലാവരും ഇപ്പൊ അവധിക്കാല ക്യാമ്പാണ്. അവധിക്കാലത്ത് കളിക്കാൻ പോലും കുട്ടികൾക്ക് സമയമില്ല. അതുകൊണ്ടല്ലേ ഈ ഒളിഞ്ഞു നോട്ടക്കാരൊക്കെ വരുന്നത്. അവർ വീട്ടിൽ പോയാലും അവരെ വീട്ടിൽ ഇരുത്തരുത്, എവിടെയെങ്കിലും തള്ളി വിടുക. ആ മൈൻഡ് സെറ്റ്, ഒരു വ്യവസ്ഥിതി മാറണമെങ്കിൽ ആദ്യം മാറുന്നത് നമ്മുടെ മനസ്ഥിതിയാണ്. ഒളിഞ്ഞു നോക്കണോ തെളിഞ്ഞു നോക്കണോ എന്നുള്ളതായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ കേരളം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും കേരളം ഒരു നരകമായി തീരും. എന്തുകൊണ്ട്? കാരണം അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, അവരവർക്ക് അനുവദിച്ചു കൊടുത്തുള്ള സ്വാതന്ത്ര്യം അയൽവാസിയുടെ മൂക്കിന് തുമ്പ വരെ ഉള്ളെന്നുള്ളതുകൊണ്ട് അവൻ അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ പരിമിതിയാക്കി ജീവിച്ചാൽ ബാക്കിയുള്ളവർക്ക് സുഖകരമാകും ജീവിതം. ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇയാൾ കൂടുതലും സംസാരിച്ചത്. നമ്മൾ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്, അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. അതായത് നമ്മൾ ചിലതൊക്കെ ഒരു ടാബു ആയിട്ടാണ് കാണുന്നത്. അതായത് നമ്മളിപ്പോൾ ബയോളജി ടീച്ചർ അല്ലെങ്കിൽ സുവോളജി പഠിപ്പിക്കുന്ന ടീച്ചർ ലൈംഗികത എന്താണെന്ന് കുട്ടികൾ വീട്ടിൽ പോയി വായിച്ചു പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു വിടും. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, കല്യാണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇപ്പം പല കമ്മ്യൂണിറ്റികളും ഇപ്പോൾ മാരേജ് കൗൺസിലിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അച്ഛന്മാരുടെയും അതുപോലെ ബ്രാഹ്മണ പൂജാരിമാരുടെയൊക്കെ ജോലിയായി മാറി ഇപ്പോൾ കല്യാണം കഴിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് നാട്ടിൽ വരുന്നത്? കാരണം ഇത് ഹ്യൂമൻ ഫിസിയോളജി നമ്മൾ പഠിക്കുന്നു മറ്റേ എല്ലാ ശാസ്ത്രത്തിലും. എന്നിട്ട് അത് പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ പിള്ളാരോട് സംസാരിച്ചാൽ എന്തോ പ്രശ്നമാകുമെന്ന് നമ്മൾ ധരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ ഒറ്റപ്പെടുത്തിയത് അവരുടെ അച്ഛനും അമ്മയല്ലേ? അതെ, അച്ഛനും അമ്മയും ഇവരെ കുടുംബത്തിൽ നിന്നല്ല അയക്കുന്നത്, അവരെ ഗൾഫ് നാടുകളിൽ നിന്നും അവിടെ നിന്നൊക്കെ ഇവർ ഹോസ്റ്റൽ ജീവിതം അയച്ചു വെച്ച് അവരുടെ ഒരു ഞാൻ ഇവിടെ നിൽക്കുന്ന എല്ലാ അമ്മമാരോടും അച്ഛന്മാരോടും ഞാൻ ഒരു അച്ഛനാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, പെൺകുട്ടികളോടാണോ ഏറ്റവും വലിയ കെയർ, ആൺകുട്ടികളാണോ ഏറ്റവും കൂടുതൽ കെയർ എന്ന് ഞാൻ ചോദിച്ചാൽ ഒരു ഉത്തരം എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം ഇവരൊക്കെ ഒറ്റപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഈ അച്ഛനും അമ്മയും വേണ്ടപ്പെട്ട സ്നേഹം കൊടുക്കുന്നില്ല. എനിക്കൊരു അച്ഛനമ്മയുണ്ട്, എന്നെ നല്ലപോലെ സ്നേഹിച്ചു തന്നെയാണ് എന്റെ അച്ഛനമ്മയും വളർത്തുന്നത്. ഈ സൊസൈറ്റിനെ കുറിച്ചാണ് സാർ, ഈ സമൂഹത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സമൂഹത്തിൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നു മലയാളികളുടെ ഈ ലൈംഗികതയെ കുറിച്ച് മാത്രമാണ് സാർ ഈ ചർച്ച? ലൈംഗികതയില്ല, എത്രയോ കുട്ടികൾ പഠനത്തിന് ചെലവില്ലാതിരിക്കുന്നു, അവരുടെ സ്വകാര്യതയിലേക്ക് എന്തുകൊണ്ട് കടന്നു കയറുന്നില്ല? എത്രയോ കുട്ടികൾ ഭക്ഷണമില്ലാതിരിക്കുന്നു, അവരുടെ സ്വകാര്യതയിലേക്ക് എന്തുകൊണ്ട് കടന്നു കയറുന്നില്ല? ഈ ലൈംഗികതയെ മാത്രം എന്തിനാണ് സാർ ഈ ഇപ്പോൾ ഈ ഒരു ചർച്ചയാക്കുന്നത്? ലൈംഗികത നമുക്ക് ചർച്ച ചെയ്തല്ലോ, വിടാം, അത് വിടാം. ബാക്കിയുള്ള എത്രയോ കുട്ടികൾക്ക് എത്രയോ പ്രശ്നങ്ങളുണ്ട്, അവരുടെ സ്വകാര്യതയിലേക്ക് നമുക്ക് കടന്നില്ല സാർ. നമ്മുടെ കേരളത്തില് നമ്മളൊക്കെ ഈ വലിയ പൊട്ടിയോഷിച്ച് പറഞ്ഞ സ്വകാര്യത ലൈംഗികത മാത്രമാണെന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നാസർ ഷൈന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ പട്ടിണിയെ കുറിച്ച് പറഞ്ഞല്ല, ആ പട്ടിണി സത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോ ഇത്രയും ജനങ്ങള് ഇവിടെ ഇരുന്നിട്ട് ഇതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. നമ്മുടെ സ്വകാര്യത എന്താണെന്ന് കുറച്ചുകൂടെ വിശദീകരിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് അന്വേഷിക്കാൻ ആള് വരും, നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് ആള് വരും, നിങ്ങൾ ഉടുക്കേണ്ടത് എന്താണെന്ന്, നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഈ ലോകത്ത് കടന്നു വന്നേക്കണേന്ന്. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കുന്നത് എൻ്റെ ഭാര്യയെ ഞാൻ ഉമ്മ വെക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നിടത്തേക്കാണ്. ഹാപ്പി ഇൻഡെക്സ്, മനുഷ്യൻ സന്തോഷമായിട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളാണ്. ഹാപ്പി ഇൻഡെക്സ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ക്രൈം റേറ്റ്. അല്ല, താങ്കൾ ഈ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാര്യം അതാണ് ഇപ്പോൾ ആൾക്കാർ. അതെ അതെ, അതാണ് പറയാൻ ശ്രമിക്കുന്നത്. അവിടെ ലൈംഗികത എന്ന് പറയുന്നതോ മറ്റുള്ളവരുടെ സ്വകാര്യത എന്ന് പറയുന്നതിനകത്തോ ആരും ഒളിഞ്ഞു നോക്കുന്നില്ല. അവിടെ ഇങ്ങനെ ഞങ്ങളുടെ കൂത്താട്ടുകളൊന്നും പ്രശ്നമില്ല, ഒരു കാര്യം മാത്രമാണ് നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പട്ടിണിയോ ദാരിദ്ര്യമോ വസ്ത്രമില്ലായ്മയോ പാർപ്പിട ഇല്ലായ്മയോ ഒന്നുമല്ല പ്രശ്നം. ഇവിടുത്തെ സമൂലമായ പ്രശ്നം എന്ന് പറയുന്നത് സ്നേഹ നിശൂന്യതയാണ്, സ്നേഹമില്ലായ്മയാണ്. അമ്മയുടെ ചുംബനം കിട്ടുന്ന എത്ര മക്കളുണ്ട്, അമ്മയ്ക്ക് ചുംബനം കൊടുക്കുന്ന എത്ര മക്കളുണ്ട്, അമ്മയുടെ ചുംബനത്തിലൂടെ പ്രശസ്തരായ എത്രയോ ആളുകളുണ്ട്. ബെഞ്ചമിൻ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവരൊരു കുഞ്ഞാണ്, അവൻ 5 വയസ്സേ ഉള്ളൂ. അവൻ്റെ അമ്മ അനുജത്തി സാലിയെ ഈ സഹോദരനെ ഏൽപ്പിച്ചിട്ട് പോയി, അവനെ നീ നോക്കിക്കോണം കുഞ്ഞനുജത്തിയെ. അവൻ നോക്കിയപ്പോൾ അവിടെ അലമാരയിൽ വിവിധ നിറത്തിലുള്ള മഷികൾ ഇരിക്കുന്നത് കണ്ടു. അവൻ 5 വയസ്സുകാരനായ കുഞ്ഞ് സാലിയുടെ ഒരു പടം വരച്ചു, അവൾ കമിഴ്ന്നു കിടക്കുന്ന ഒരു പടം. അമ്മ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മഷിക്കുപ്പിയൊക്കെ ചിന്നിച്ചിതറി ആ മുറി മുഴുവൻ വൃത്തികേടായി കിടക്കുകയാണ്. ആദ്യം അമ്മയ്ക്കൊരു വിഷമം തോന്നി, ഈ കുഞ്ഞെന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ അടുത്ത സെക്കൻഡിൽ ആ അമ്മ കാണുകയാണ് ഒരു ചിത്രം, അയ്യോ ഇത് സാലിയുടെ ചിത്രമാണല്ലോ, മകൻ വരച്ചതാണല്ലോ എന്ന് കരുതിയിട്ട് ഈ അമ്മ ഈ മകനെ മാറോട് ചേർത്തൊരു ചുംബനം കൊടുത്തു. അതാണ് ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ചിത്രകാരനായി പിന്നീട് മാറിയ ബാലൻ. അവൻ പറഞ്ഞത്, എൻ്റെ അമ്മ അന്ന് എനിക്കൊരു സ്നേഹചുംബനം തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ചിത്രം വരയ്ക്കില്ലായിരുന്നു. ഈ സ്നേഹചുംബനമാണ് കൊടുക്കേണ്ടത്. മാതാപിതാക്കൾ ചെയ്യുന്നത് എന്താണ്? സെൽഫോണിന്റെ റിംഗ് ടോണുകൾക്കനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു കൊണ്ടുപോവുകയാണ്. അവിടെയാണ് മൂല്യച്യുതി സംഭവിക്കുന്നത്. വഴി യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പൊ എത്ര കോടി മൊബൈൽ ഉണ്ടെന്ന് എനിക്കും താങ്കൾക്ക് അറിയാം. ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് കേരളത്തിലെ ഒരു പോപ്പുലേഷൻ വരുമ്പോ ഏതാണ്ട് ഒരു 4 കോടി ജനം വരുമ്പോഴേക്കും ഒരു 80 ലക്ഷത്തോളം പേര് വയോധികരാണെന്നാണ് പറയുന്നത്. ഇവിടെ 7ൽ 1 കുഞ്ഞുങ്ങൾ മൊബൈൽ ഉപയോഗിക്കുകയാണ്. അവർ ഈ അശ്ലീലതയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇരകളെ തേടിയാണ് കമിതാക്കൾ ചെല്ലുന്നത്. അവിടെ പ്രണയമില്ല സാർ. സാർ, ഇതിലെ ബേസിക് പ്രശ്നം ഇതൊന്നുമല്ല. സാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അല്ല, സാർ പറഞ്ഞത് അവരവരുടെ ഇഷ്ടമാണ് എല്ലാം എന്ന്. പക്ഷേ ആ ഇഷ്ടം ഉണ്ടാകുന്ന പ്രായമാണ് ഇമ്പോർട്ടന്റ്. സാർ പറഞ്ഞ പോലെ 13 വയസ്സിൽ മാറ്റി താമസിപ്പിക്കുക, 18 വയസ്സിൽ മാറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അത് നടക്കും. പക്ഷേ ആ പ്രായത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മിസ്റ്റേക്ക് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഒരാളുടെ ഇഷ്ടം, ഒരാളെ ഉമ്മ വയ്ക്കണം, ഒരാളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാം. പക്ഷേ 15 വയസ്സിലുണ്ടാകുന്ന പ്രണയവും 25 വയസ്സിലുണ്ടാകുന്ന പ്രണയവും സമയവും രണ്ട് രണ്ടാണ്. അപ്പോൾ ആ 15 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ ആ കുട്ടി പോകുന്ന സിറ്റുവേഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഒരാൾക്ക് മറ്റൊരാളുടെ സ്വകാര്യതയിൽ നോക്കാനുള്ള സമയം കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയോ സാർ? അയാൾ ഹാപ്പിയായി ലക്ഷറി അനുഭവിക്കുമ്പോഴാണ്. ഒരു ദിവസം 500 രൂപ ദിവസക്കൂലി കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മനുഷ്യന് അടുത്ത് കിടക്കുന്ന ആൾ വീട്ടിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് അറിയാൻ കാര്യമില്ല. താങ്കൾ കുറച്ചുമുമ്പ് പറഞ്ഞിരുന്നു താങ്കൾ പഠിച്ചപ്പോഴും താങ്കൾ പഠിച്ചതിന് ശേഷമുള്ള ഇപ്പോഴത്തെ ജനറേഷൻ അധ്യാപകരെ താങ്കൾക്ക് വിശ്വാസമില്ല എങ്ങനെ പറയാൻ പറ്റും? താങ്കൾക്ക് ഒരു അധ്യാപകനെ സാർ എല്ലാവർക്കും ഉണ്ടാവുന്ന പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവും. നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കും നമ്മളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരും നമ്മൾ ആ സ്കൂളിലുണ്ടായിരുന്ന മറ്റ് ആ പ്രായത്തിലും അതിൽ കുറഞ്ഞ പ്രായമുള്ള അധ്യാപകരും വേറെ രീതിയിലാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഞാൻ പറയാണ് സാർ. ഈ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്. ചോദിച്ചോട്ടെ, അവൾക്ക് 25 വയസ്സെന്നല്ലേ പറഞ്ഞത്? നിന്നെ പ്ലസ് ടുവിന് പഠിപ്പിക്കുന്ന പ്രായം എന്ന് പറയുമ്പോൾ ഒരു 17 വയസ്സല്ലേ? ഈ 7 വർഷത്തിനുള്ളിൽ എത്രമാത്രം മാറ്റമാണ് ഈ അധ്യാപകർക്ക് വന്നത്? ഇവരെല്ലാവരും കൂട്ടമായി പെൻഷൻ പറ്റി പോയിട്ട് ന്യൂ ജനറേഷനിൽ പെട്ട ഇത്തരത്തിലുള്ള കുറെ അധ്യാപകർ വന്ന് കയറിയോ സ്കൂളുകളിലൊക്കെ? ഇല്ലേ? വളരെ വ്യക്തമായി പറയുന്നു. അല്ല, അപ്പം ആ പുതിയ വന്ന അധ്യാപകർക്ക് ഉണ്ടാവുന്ന വ്യത്യാസം. അപ്പൊ ഞാൻ പറയട്ടെ, അവരുടെ പ്രായം ഒന്ന് നോക്കൂ. അവര് ഇപ്പം ഒരു വിഭാഗം ആൾക്കാർ പെൻഷൻ പറ്റി പുതിയ ആളുകളാണ് വരുന്നത്. അപ്പൊ അവരുടെ പ്രായം മേ ബി ഒരു 25, 26, 27. അവരൊക്കെ തെറ്റുകാരാണോ? അവരെ എല്ലാവരും തെറ്റുകാരാണ്. അല്ല, എല്ലാവരും നിങ്ങൾ അവരെ ക്രോസ് ചെയ്താലോ കുഴപ്പമെന്ന് അറിയാം. ഈ ഇങ്ങനെ ഒരു പബ്ലിക് ഷോയിൽ വന്നിട്ട് ആ കുട്ടിക്ക് അല്ലെങ്കിൽ അതിന്റെ കൂട്ടുകാരികൾക്കുള്ള അനുഭവങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒരു പുരുഷനുണ്ടായ അനുഭവങ്ങളല്ല സ്കൂളിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നത്. സാർ, ഇന്നലെ വൈകിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് സാർ. നമ്മൾ 7 മണിക്ക് ശേഷം എവിടെ നിന്നാലും നമ്മളെ ആളുകൾ സ്റ്റെയർ ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. അവിടുന്ന് തിരിച്ച് നമ്മൾക്ക് പേടിയാ. നമ്മളുടെ കൂടെ ബസ്സിൽ ഒരാളുകളെ ഇന്നലെ ഉണ്ടായ സംഭവം, കൂടെ നമ്മളുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന ഒരാൾ, കാറിൽ പോയ ഒരാൾ അവിടെ നിൽക്കുക, നമ്മളുടെ കൂടെ ബസ്സിൽ കയറാൻ. അയാൾ നമ്മുടെ കൂടെ ബസ്സിൽ കയറുകയാണ്. തിരിച്ച് നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ അയാൾ നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പ് സ്റ്റെയർ ചെയ്യുവാണ്. അപ്പം നമ്മുടെ മനസ്സിലെന്താ? അയാൾ ഇനി നമ്മളെ അന്വേഷിച്ച് വരുമോ? അയാൾക്ക് കൂടി പോയ 25, 26 വയസ്സ് കാണും, അല്ലെങ്കിൽ ഒരു 30-നകത്തെ പ്രായം ഉണ്ടാവുള്ളൂ. അപ്പം ഇതിൻ്റെ പ്രശ്നം ഇവിടെ ഒന്നും അല്ല സാർ. നമ്മളെ അധ്യാപകർക്ക് പറ്റാത്തടത്ത് പാരൻസും, പാരൻസിന് പറ്റാത്തടത്ത് അധ്യാപകരും അത് എന്തായാലും പാച്ചപ്പ് ചെയ്യണം. ഇവിടുത്തെ ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രശ്നം എന്നറിയാമോ, ഞാൻ കേരളത്തിൽ ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു, നമ്മുടെ ഹോട്ടലുകളൊക്കെ അത്യാവശ്യം ആൾക്കാർക്ക് പോയി താമസിക്കാനും സ്ത്രീകളുമായിട്ട് അവിടെ ജീവിക്കാനും ഒക്കെ ഉള്ള അവസരം നമ്മൾ കൊടുക്കണം. നമ്മളിതെല്ലാം അടച്ചുപൂട്ടി ചെയ്യും. നമ്മുടെ പ്രശ്നം ഞാൻ ഒന്നി നമ്മൾ കുടിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ വായു, അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് എന്തോ ജീൻ ഫാക്ടർ, എന്തോ ഒരു പ്രശ്നം നമുക്കുണ്ട്. അയ്യോ, പ്രായമോള് പറയുന്നത് 80 കഴിഞ്ഞ കിളവന്മാർക്കാണ് വലിയ പ്രശ്നം. ഞാൻ 80 വയസ്സിന്റെ അല്ല പറഞ്ഞു, ഞാൻ 10 വയസ്സും 15 വയസ്സിലുള്ള കുട്ടികൾ പ്രഗ്നന്റ് ആവുന്ന കാലമാണിത്. ഭൂരിപക്ഷം കുട്ടികളും വീട്ടിൽ നിന്ന് ശരിയായിട്ട രീതിയിൽ സ്നേഹം കിട്ടുന്ന കുട്ടികൾ, അപ്പനും അമ്പഴ് സ്നേഹം കിട്ടി വളർന്ന കുട്ടികൾ എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള ഇത് മറ്റുള്ള രീതിയിലേക്ക് മാറുന്നില്ല. ഇത് കിട്ടാതെ വരുന്ന കുട്ടികളാണ് സ്നേഹം കിട്ടുന്ന തരത്തിലേക്ക് ഉള്ളവർ പോകുക. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ഇതിൽ സംഭാഷണം പറയുമ്പോൾ അവരാണ് നല്ലതെന്ന് പറഞ്ഞ് അവരുടെ കൂടെ. പിന്നെ എനിക്ക് മോളോടൊക്കെ പറയേണ്ടതെന്ന് പറയും, ഒരു ജനറേഷൻ നമ്മളിപ്പോൾ ഇതിനകത്തൂടെ വളരെ ഉത്തരവാദിത്തമുള്ളൊരു ടി വി ചാനലിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അറിയാമോ, ഇപ്പം നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് സംപ്രേഷണം ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളെ ഒരുത്തൻ ഫോളോ ചെയ്യുന്നു വൈകുന്നേരം, അത്യാവശ്യം ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫേസ്ബുക്കിലെ പേജിൽ അങ്ങ് ലൈവ് ചെയ്ത് വെച്ചാൽ മതി. കോട്ടെ, എന്നോട് ബസ്സിൽ ഒരാൾ അപമര്യാദയായി പെരുമാറി, ഞാൻ അയാളെ ഒന്ന് അടിച്ചു. ഞാൻ ടാർഗറ്റഡ് ആവുകയാണോ സർ? സർ പറയൂ, ഞാൻ ടാർഗറ്റഡ് ആവുകയാണോ? ഞാൻ പിന്നെ എത്രത്തോളം സേഫ് ആണ് സാർ? അത് പറയൂ. ഞാൻ ലൈവായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, അത് കാണുന്ന അയാളുടെ കൂട്ടുകാർ നാളെ എൻ്റെ പുറകെ വരില്ല എന്ന് എന്താണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കണം, നാളെ തിരിച്ചിത് ബൂമറാങ് പോലെ എൻ്റെ നേരെ തന്നെ വരുമോ എന്ന് ചിന്തിക്കാം. അതായത് നാളെ വേറൊരാൾ ഇതുപോലെ 10 പേരെ വിളിച്ചോണ്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? സാറേ, ഈ കുട്ടി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ ഒരു ഇരയാക്കപ്പെടുന്ന സ്ത്രീ, അവരെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന സദാചാര പോലീസിങ് മെന്റാലിറ്റി ഉള്ള ആൾക്കാർ എന്തായിരിക്കും പറഞ്ഞത്? അവള് അത്ര നല്ലതൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല. നമ്മുടെ ഇവിടുത്തെ ഭരിക്കുന്ന ഒരു മന്ത്രി ചോദിച്ചാണ് 7 മണിക്ക് സ്ത്രീകൾ എന്തിനാ പുറത്തു പോകുന്നത്? കാക്കനാട് വെച്ച് നമ്മുടെ ഒരു ഫ്രണ്ടിന് IT ഫീൽഡിൽ ഇപ്പൊ ഷിഫ്റ്റിംഗ് ആണ്, ഷിഫ്റ്റ് സമ്പ്രദായമല്ലോ. ആ പെൺകുട്ടികളാണ് ആൺകുട്ടിയാണെന്നല്ല, എല്ലാ ഷിഫ്റ്റിലും പോകണം. അപ്പൊ രാത്രി അവിടെ കൊണ്ടുപോയി വിടാൻ പറ്റ പെൺകുട്ടി തസ്നീബാൻ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയ ഒരു ഇഷ്യൂ ആയിരുന്നു. ആ കുട്ടി ഒരിടത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്നു. അപ്പൊ നീ ആരാടാ ഇത് ഞാൻ കൊണ്ടുപോയിടാൻ വന്നാ? നീ ആരാ? ഇവളുടെ ആരാ? ഞാൻ ഫ്രണ്ടാണ്. ആഹാ, അങ്ങനെ കൊണ്ടുപോയിടുന്നു. അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ എത്ര നല്ലവരാണെങ്കിലും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഓട്ടോറിക്ഷക്കാർക്കെതിരെയല്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അവിടെ ഓരോ ആളും സദാചാര പോലീസിനെ മാറുകയാണ്. अच्छे कईयेट अब ई कुटी തിരിച്ചു തല്ലി ചുമര സമരം കഴിഞ്ഞിട്ട് രാത്രി ലേറ്റ് ആയിട്ടാണ് കോഴിക്കോട് എഡിഷൻ കഴിഞ്ഞിട്ട് കോഴിക്കോട് ചുമര സമരം കഴിഞ്ഞിട്ട് ആ സ്ത്രീ പെൺകുട്ടികളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയത് ആ പോയ ഓരോ പെൺകുട്ടിയേയും ആ പെൺകുട്ടി ഇഷ്ടപ്പെടാത്ത ഭാഗത്ത് ആ പെൺകുട്ടി അനുവാദമില്ലാതെ സ്പർശിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഈ ആർക്കാണ് സദാചാര പ്രശ്നമുള്ളത് ഈ സദാചാര സംരക്ഷിക്കാൻ നടക്കുന്നവരാണ് ഇവരുടെ സാഹചര്യങ്ങളുടെ അഭാവമാണ് ഇവിടുത്തെ സദാചാരിപ്പം എനിക്ക് സാഹചര്യം ഇല്ലെങ്കിൽ വേറെ ആർക്കും ഇത് പാടില്ല എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ സദാചാരം ഇതിന്റെയൊക്കെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യുന്നില്ല ഇവർ ഇങ്ങനെ പറയുന്നു ഇവിടെ സിസ്റ്റം ഉണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല അതോറിറ്റീസ് ഇപ്പോ പറഞ്ഞല്ലോ മോറൽ പോലീസിംഗ് എന്ന് പറഞ്ഞു പോലീസിന്റെ കാര്യം എടുക്കൂ ഒളിച്ചു നോട്ടം അല്ലെങ്കിൽ കടന്നു കയറ്റം എന്ന് പറയുന്നു മോറൽ പോലീസിംഗ് അല്ല പോലീസ് തന്നെ കടന്നു കയറുന്നുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലാണ് ഒരു ദിവസം ഞാൻ അവിടെ കോടതിയിൽ നിൽക്കുമ്പോഴേക്കും ഇമ്മോറൽ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞ് കുറേ കേസ് കെട്ടുകൾ വരും കുറ്റപത്രം അങ്ങോട്ട് ഇടുകയാണ് എഫ്ഐആർ എന്താണ് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ ഒരു പുരുഷൻ ഇവർ രണ്ടുപേരും സ്വകാര്യമായിട്ട് അയാളുടെ വീട്ടിലോ അവരുടെ വീട്ടിലോ മറ്റ് ഹോട്ടൽ മുറിയിലോ എവിടെയോ പോയിരുന്ന അവർ കുറച്ച് നേരം സംസാരിക്കുന്നു പോലീസ് അവിടെ ചേരുന്നു ഇമ്മോറൽ ട്രാഫിക്കിംഗ് രണ്ടുപേരുടെയും കൺസെന്റ് ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് അവർ തമ്മിൽ സംസാരിക്കുന്നു പക്ഷേ ഇമ്മോറൽ അതിന് എന്ത് കുറ്റം ചമത്തും കുറ്റമില്ല ഇന്ത്യൻ ഭരണഘടനയിലോ അല്ലെങ്കിൽ ഇവിടെ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചോ രണ്ടുപേരും ഒരു മുറിയിലിരിക്കുന്നതോ സംസാരിക്കുന്നതോ അവരുടെ കൺസെന്റോട് കൂടിയാണെങ്കിൽ തെറ്റല്ല തെറ്റാണ് എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവരറിഞ്ഞിട്ടൊരു കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറ്റമാണ് മൂന്നാമതൊരാൾക്ക് അതൊരു കുറ്റമാണ് ഇനി ഞാൻ പറയട്ടെ ഈ പോലീസ് അവിടെ ചെല്ലുകയാണ് അയൽവക്കത്തുള്ള ആരെങ്കിലും വിളിച്ചു അപ്പുറത്ത് അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ് അവിടെ ഇമ്മോറൽ ട്രാഫിക്കിംഗ് നടക്കുകയാണ് പോലീസ് വരുന്നു നടക്കുന്ന കാര്യമാണ് പറഞ്ഞത് പോലീസ് വരുന്നു ഇമോറൽ ട്രാഫിക്കിങ്ങിൻ്റെ കുറേ ഘടകങ്ങൾ വേണം പക്ഷേ ഘടകമില്ല ഇമോറൽ ട്രാഫിക്കിങ്ങിനാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയായിരിക്കണം ഇത് ചെയ്തത് അപ്പോൾ എന്ത് ചെയ്യുന്നു നേരെ ആ സ്ത്രീയുടെ പേഴ്സിൽ ഒരു 500 or 1000 ഒക്കെ കയറി 500-ന്റെ 3 നോട്ടുകൾ കിട്ടി ഇമോറൽ ട്രാഫിക്കിംഗ് കോടതി വളരെ പുച്ഛത്തോടു കൂടി എടുത്തെറിഞ്ഞിട്ട് പറയുകയാണ് ഇത് ഇമോറൽ ട്രാഫിക്കിംഗ് അല്ല ഇതൊരു കുറ്റമല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കുറേ ഓർഡറുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ സഹോദരിയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ എന്ന് വെച്ചാൽ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ്റെ ഒരു സ്വകാര്യ സ്വത്താണ് ലൈംഗികതയ്ക്കുള്ള ഉപകരണമാണ് എന്നൊക്കെയുള്ള ഒരു ബോധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ അടക്കമുള്ള ചർച്ച നമ്മുടെ മനസ്സങ്ങനെയാണ് വെച്ചാൽ എൻ്റെ സഹോദരിയെ തൊട്ടാൽ അടിക്കേണ്ടത് ഞാനാണ് സഹോദരനാണ് ഭർത്താവാണ് എന്നുള്ള ഒരു രീതി രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ രണ്ട് അപകടങ്ങൾ രണ്ട് രീതി കാണുന്നുണ്ട് ഒന്ന് 13-14 വയസ്സുള്ള കുട്ടികളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ തമ്മിൽ കൂട്ടുകാരാവാൻ പോലും പല അധ്യാപകരും പല വീട്ടുകാരും പല അയൽവക്കക്കാരും സാമൂഹ്യ പ്രവർത്തകരും പഞ്ചായത്ത് ആൾക്കാരും പോലീസുകാരും സമ്മതിക്കുന്നില്ല സൗഹൃദങ്ങളെ അംഗീകരിക്കുന്നില്ല അത് വലിയൊരു അപകടമാണ് അതുകൊണ്ട് തന്നെ അവർ രഹസ്യ സങ്കേതങ്ങൾ തേടി പോകും അതുകൊണ്ട് ഈ 13 or 12 ഉള്ള കുട്ടികളെ 30, 40, 60 ഉള്ള ആളുകൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ട്രാപ്പിൽ ചെന്ന് ചാടുന്നുണ്ട് ഒരുപാട് സെക്സ് റാക്കറ്റിൽ ചെന്ന് ചാടുന്നുണ്ട് ഇത് രണ്ടും തിരിച്ചറിയാനുള്ള കഴിവ് അധ്യാപകർക്കും വീട്ടുകാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും നിയമത്തിനും ഒക്കെ ഉണ്ടാവേണ്ടതാണ് ഇപ്പം എന്ന് വെച്ചാൽ ലൈംഗികതയ്ക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ അത് ലൈസൻസ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പല ആൾക്കാരും ഈ ഇവിടെ നടക്കുന്ന വിവാഹത്തെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് 2-3 വർഷം പരിചയമുള്ള ആൾക്കാർ തമ്മിൽ ഒരുമിച്ച് നടക്കുമ്പോഴത്തേക്കും അതാണ് ഇപ്പൊ നടക്കുന്നത് അതേസമയം ഒരു പരിചയമില്ലാത്ത 2 വ്യക്തികളെ വിവാഹം എന്ന പേരിൽ ഒരു റൂമിൽ അടച്ചിടുന്നതിന് നമുക്ക് ഒരു മടിയില്ല 2-3 വർഷം പരിചയമുള്ള ആൾക്കാർ ഒരുമിച്ച് നടക്കുന്നതോ അവർ ചുംബിക്കോ അവരെന്താ ചെയ്യട്ടെ അതിന് മറ്റൊരാൾക്ക് ഇടപെടാനുള്ള അവകാശം എന്താണ് അവകാശമില്ലാത്ത റൈറ്റ് ടു പ്രൈവസി പക്ഷേ പബ്ലിക് കൺസേൺഡ് അല്ലാത്ത കാര്യത്തിൽ റൈറ്റ് ടു പ്രൈവസി ആകാമെന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ എക്സ്പീരിയൻസ് ആയതിനു ശേഷം അവർ തമ്മിൽ അങ്ങ് കല്യാണം കഴിക്കട്ടെ വീട്ടുകാര് കണ്ടുറപ്പിച്ചൊരു കല്യാണത്തിന്റെ പ്രസക്തി ഇവിടെ ഇല്ല അങ്ങനെയാണ് പറയുന്നത് മറ്റൊരു കാര്യം പറയുന്നത് വിവാഹിതനായ ഒരു പുരുഷൻ വിവാഹിതയായ ഒരു സ്ത്രീ അവർക്ക് 2 പേർക്കും കുടുംബവുമുണ്ട് കുട്ടികളുമുണ്ട് അവർക്ക് എവിടെയെങ്കിലും വരാം ഇരിക്കാം കിടക്കാം സല്ലപിക്കാം അത് ഇമോറൽ ട്രാഫിക് അല്ല അത്തരത്തിൽ ചിന്തിക്കുകയാണ് പലതും വന്നു ഈ നിയമങ്ങളെല്ലാം വന്നു ഈ നിയമത്തിന്റെ എന്ത് പ്രൊട്ടക്ഷൻ ആണ് സൗമ്യക്ക് ഉണ്ടായത് ഇവിടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇത് തുടങ്ങണം ഇത് 3 വയസ്സുള്ള കുഞ്ഞിനെ 30 വയസ്സുള്ള കുഞ്ഞിനെ 60-കാരനും 90-കാരനും പ്രാപിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ അടക്കമുള്ള ഈ സമൂഹത്തിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും ഉണ്ട് അത് തിരിച്ചറിയണം സദാചാരം എന്ന് പറയുന്ന വിഷയത്തിന്റെ അടിസ്ഥാന കാരണം മതമാണ് മതമാണ് ഒരു മനുഷ്യനെ സദാചാരവാദിയാക്കുന്നത് ഒരു പ്രത്യേകിച്ച് ഈ സദാചാരം പറയുന്നത് എന്താണെന്നറിയോ ഈ ആണുങ്ങൾ സദാചാര സംരക്ഷകരും നമ്മൾ സംരക്ഷിക്കുന്ന സദാചാരമാണ് ഈ സ്ത്രീകളുടെ ഇവിടെ ഇരുന്ന് ഈ പറയുന്ന സ്ത്രീകളോട് പറയുകയാണ് നിങ്ങളുടെ മുകളിലാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മുകളിലാണ് മതങ്ങൾ നടത്തുന്ന സദാചാരം സ്ത്രീ ഈ പറയുന്ന ചങ്ങലയിട്ട് പരിപാടിയിട്ട് അടുക്കളയിൽ സാധനം ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളായി മാത്രം അവശേഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതങ്ങൾ ഏത് മതമാണ് സ്ത്രീകൾ അടുപ്പൂതി യന്ത്രങ്ങളായി തന്നെ ജീവിക്കണമെന്ന് പറയുന്നത്? ഈ ജീവിത സാഹചര്യങ്ങളിൽ ആണും പെണ്ണും ഒരു മതത്തിലാണ് സ്വന്തം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ അവകാശമുള്ളത്. പുരാണങ്ങളിലെ സ്വയംവരം എന്നുള്ള ഏർപ്പാടുണ്ടായിരുന്നു. अब नमुक ई पर निरती निर्ती नमुक ഒരാളുടെ കഴുത്തിലേക്ക് വർണ്ണമാല ഇടാം. മലയാളിക്ക് ഏറ്റവും ഭംഗിയുള്ള ഒരു സങ്കല്പമാണ് രാധാകൃഷ്ണ സങ്കല്പം. രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം അത് നമ്മൾ വളരെ കൊണ്ടാടുകയും വളരെ ആഘോഷിക്കുകയും ഒരുപാട് കവിത്വമൊക്കെ ഉണ്ട്. അത് ജീവിതത്തിൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും? അപ്പം നമ്മൾ ആ പുരാണത്തിൻ്റെ ആ നോവലുകളെയോ അല്ലെങ്കിൽ കഥകളെയോ അല്ലെങ്കിൽ മിത്തുകളെയോ അല്ലെങ്കിൽ സങ്കല്പങ്ങളെയോ വെച്ചുകൊണ്ട് അതാണ് ജീവിതം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിൽ മാതൃദായകമായ ഒരു ക്രമം ഉണ്ടായിരുന്നു. വളരെ മുമ്പ്, എത്ര വർഷം മുമ്പ്, നമ്മുടെ തൊട്ട് മുമ്പ് വരെ ഉണ്ട്. സ്ത്രീക്ക് എത്ര പുരുഷന്മാരുമായി വേണമെങ്കിലും സമ്പർക്കം ആകാം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നതാണ്. സ്ത്രീക്ക് ലൈംഗിക സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നൊരു ഒരു സംസ്ഥാനം, ഒരു പ്രദേശമാണ് നമ്മൾ. കേരളത്തിലെ ഏറ്റവും ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ബോൾഡായ സ്ത്രീകൾ എന്നുള്ള നിലയിൽ ഈ പറയുന്ന തങ്കച്ചിമാർ എന്ന് പറയുന്ന വിഭാഗത്തെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അവരുടെ ഒരു ബോൾഡ്നെസ്സും ഉണ്ട്, സ്വത്തവകാശം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മതം പ്രവർത്തിക്കുന്നുണ്ട്, ആ മതം വളരെ കൃത്യമായി ശഠിക്കുന്നുണ്ട്. ഇന്ന് സ്ത്രീ ഇന്നതായിരിക്കണം, അതിനു വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണ് ഈ പറയുന്ന സദാചാരം. ബേസിക്കലി ഇതിൽ ഈ പറയുന്ന സ്ത്രീകളടക്കം ഈ ഇരിക്കുന്ന സ്ത്രീകളടക്കം സ്ത്രീകൾ തന്നെയാണ്. മതത്തെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. മതം എപ്പോഴും മാനവികമാണ്. പക്ഷെ മതം ഇന്റർപ്രറ്റ് ചെയ്യുന്ന, മാനിപ്പുലേറ്റ് ചെയ്യുന്ന പ്രീച്ചേഴ്സ് ഉണ്ട്. ഈ പുരോഹിതന്മാരാണ് ഇത് എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത്. സ്ത്രീകളെ അല്ല, മതത്തിനെ കുറ്റം പറയരുത്. ഇപ്പൊ ഖുർആൻ ആവട്ടെ, ബൈബിൾ ആവട്ടെ, ഗീത ആവട്ടെ, അത് ഏറ്റവും മികച്ച കൺസെപ്റ്റുകളാണ്. പക്ഷെ ഇത് പ്രീച്ച് ചെയ്യുന്ന പുരോഹിതനാണ് എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും നല്ലവരാണോ സാറേ? ഇല്ല. നമുക്കെല്ലാവർക്കും കുറെ ബലഹീനതകളുണ്ട്. അത് തിരുത്തി ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഇത് അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ വിജയത്തിന്റെ പാതയിലേക്ക് വരുമ്പോൾ സ്ത്രീ ഈ അവർക്കുണ്ടാകുന്ന മക്കളെ നല്ല നിലയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഈ വ്യക്തികൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു സമൂഹവും നല്ലൊരു രാജ്യവും കെട്ടിപ്പടുത്താൻ നമുക്ക് സാധിക്കും. അതിലൂടെ ഈ ഒളിഞ്ഞുനോട്ടം കുറച്ചുവരെ അറുതി വരുത്താൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുക. ലൈംഗികതയും വിവാഹവും തമ്മിൽ വേർതിരിക്കുക. സ്വാഭാവികവും ജൈവികവുമായ ബന്ധങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ സദാചാരം ഇന്നത്തെ കാലത്തിന് അനുസരിച്ചിട്ട് റീഡിഫൈൻ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ സൊല്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് അനാർക്കിസ്റ്റ്? എന്താണ് സ്വകാര്യത? ഒരു മനുഷ്യന് പബ്ലിക്കിന്റെ ഇടപെടലുകൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റുക, പ്രൊവൈഡഡ് പബ്ലിക്കിനെ കൺസേൺ ആകുന്ന മാറ്റർ ആകരുത്. ഇതാണ് സ്വകാര്യത. ഇനിയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതിനകത്തേക്കുള്ള ഒളിച്ചു നോട്ടം. റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു ലിവ് ടു ബി ഫ്രീ വിതൗട്ട് ഇന്റർഫിയറൻസ് ഓഫ് അൺവാറണ്ടഡ് പബ്ലിസിറ്റി ഓർ വിതൗട്ട് ദി ഇന്റർഫിയറൻസ് ഓഫ് ദി പബ്ലിക് പ്രൊവൈഡഡ് പബ്ലിക്കിനെ കൺസേൺ ആകുന്ന മാറ്റർ ആകരുത്. മതം എന്നത് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഒരു പൊതുസമൂഹമാണ് എന്ന്. ഒരു പൊതു എന്ന് പറയുന്നതിലല്ല മതം പെടുക. മതം വളരെ കൃത്യമായി ഒളിഞ്ഞുനോട്ടം നടത്തുന്നു. മതമാണ് ഒളിഞ്ഞുനോട്ടം നടത്താനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നത്. മതം വളരെ കൃത്യമായി അതിന്റെ അജണ്ട നിർവഹിക്കുന്നു. ഏത് മതമാണ് അത്തരത്തിൽ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒളിഞ്ഞോട്ടം നടത്തുന്നത്? താങ്കൾ ഒന്ന് വ്യക്തമാക്കിയാണ്. ഇവിടെ മതമല്ല ഒളിഞ്ഞു നോക്കുന്നത്, മതത്തിന്റെ ആളുകളെന്ന് പറഞ്ഞു കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇത്തരം പുറന്തോടുകൾ അവരാണ്. ഉദാഹരണം നമ്പർ 1. കഴിഞ്ഞ സമയത്ത് ദിവസം ഈ പുതിയ മാർപ്പാപ്പ വന്നിട്ട് അദ്ദേഹം സ്ത്രീകളുടെ കാല് കഴുകി. മാർപ്പാപ്പ, നമ്മൾ ആലോചിക്കണം, മാർപ്പാപ്പ പുതിയ സ്ത്രീകളുടെ കാല് കഴുകി ഒരു മാതൃക കാണിച്ചു. നമ്മളുടെ കേരളത്തിൽ സഭ എന്ത് തീരുമാനിച്ചെന്നറിയോ? ഇത്തവണ സ്ത്രീകളുടെ കാല് കഴുകണ്ടെന്ന് തീരുമാനിച്ചു. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കണം. എന്താ നമ്മുടെ ഉത്തരവ്? ഈ മതങ്ങൾ എന്താണ് ഉത്തരം പറയുന്നതിന്? ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ പറയൂ ആർത്തവം അശുദ്ധമാണ്. ഈ സദാചാരവാദികൾ പറയാ ആർത്തവം അശുദ്ധമാണ്, ആർത്തവം. ഇങ്ങനെയുള്ള കമന്റുകളാണ് ഈ മതത്തിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. ശബരിമല സ്ത്രീകൾ കയറുന്നുണ്ട്, ആരാ പറഞ്ഞില്ല? ആർത്തവം ഇപ്പൊ ഇരിക്കുന്ന ഓരോ അമ്മമാരെ നോക്കും. ഞാനെന്നൊരു വ്യക്തിയെ ഒരു സമൂഹത്തിന്റെ ഒരു പാർട്ടാണെങ്കിൽ ആ സമൂഹത്തെ ഞാൻ അംഗീകരിക്കണം. ആ സമൂഹത്തിലൊരു ചിട്ടവട്ടം ഉണ്ടെങ്കിൽ ആ ചിട്ടവട്ടത്തെ ഞാൻ അംഗീകരിക്കണം. ഞാൻ പഠിപ്പിക്കണം എൻ്റെ കുട്ടികളെ, നല്ല കുട്ടികളായിട്ട് സമൂഹത്തിന് വളർത്തണമെങ്കിൽ എൻ്റെ കുട്ടികളെ നന്നായി ഞാൻ, എൻ്റെ മകളും ഹൈക്കോർട്ട് അഡ്വക്കേറ്റാണ്, മാഡത്തിനെ പോലെ ഹൈക്കോർട്ട് അഡ്വക്കേറ്റാണ്. അവരും 10-30 വയസ്സായി പല സ്ഥലത്തും പോകുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ പ്രതികരണശേഷിയില്ലാത്തതാണ് ഏറ്റവും വലിയ തകരാറ്. നമ്മളവരെ പ്രതികരിക്കാൻ പഠിപ്പിക്കണം. എല്ലാ കാലഘട്ടത്തിലും തെറ്റും ശരിയുമുണ്ട്, ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറയാം, നമ്മളൊക്കെ ഒരു 18 ആ ടീനേജേഴ്സ് ആ കാലഘട്ടത്തിലും ബെൽ ബോട്ടം പാൻറ്റും ജയന്റ് സ്റ്റൈലൊക്കെ നമ്മൾ നടന്നിരുന്നു. അപ്പം നമുക്കും ഈ പൂവാലന്മാർ എന്നുള്ളൊരു പേരായിരുന്നു ഒന്ന്, നമ്മളും കൂട്ടം കൂടി ഇന്ന് പല ബസ് സ്റ്റോപ്പുകളിൽ നിന്നും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് ക്രൂരത കൂടി. ആ ക്രൂരത കൂടിയത് എന്താണ്? ഇപ്പോഴത്തെ നമ്മൾ സോഷ്യൽ മീഡിയാസ്, ഈ ഒരു കൈവിരൽ തുമ്പത്ത് എല്ലാം കാണാം. പണ്ട് നമ്മൾ എങ്ങനെ പറയാൻ പറ്റും, ഞാൻ പറയുന്നതിൽ തെറ്റായി കാണരുത്, നമ്മൾ പണ്ട് സിനിമ കാണാൻ പോകുമ്പം എന്തെങ്കിലും ഒരു ഇത്, പിന്നെ അതിൽ വിജയശ്രീയുടെ പടത്തിൽ അങ്ങനെ ഒരു പടത്തിൽ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി നമ്മൾ ഒളിച്ചും പാത്തൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് ഓപ്പൺ ഇതിൽ എല്ലാം കാണാം. 12 വയസ്സാകുമ്പോഴത്തേനും അവരെല്ലാം പഠിച്ചിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പം നമ്മൾ കുറച്ച് അവയർനെസ് കൂടുതലായിരിക്കും. മാതാപിതാക്കൾ അവെയർ ആയിരിക്കും. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അതായത് സ്വന്തം അമ്മയുടെ നഗ്ന ഫോട്ടോ എടുത്ത് അയച്ച ചെറിയ കുട്ടിയുടെ ചിത്രം വരെ ഉണ്ട്. അറിവില്ലായ്മ ഉണ്ടായിരിക്കും, പക്ഷെ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അക്കാര്യത്തിൽ പെൺകുട്ടികൾ കുറച്ചും കൂടെ കോഷ്യസ് ആകണം. കാരണം ഞാനൊരു സ്ത്രീപക്ഷവാദിയാണ്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ച് കുറച്ചും കൂടെ കോഷ്യസ് ആകണം. ഡേറ്റ മൈനിങ് ഉണ്ട് ഇപ്പോൾ ഒരു വർഷം. കാരണം ഒരു മൊബൈലിൽ ഒരിക്കലും ഒന്ന് പകർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഫോട്ടോ അത് ഡിലീറ്റ് ആവണില്ല. ഒരു വർഷം വരെ അത് നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്യാം. ഡേറ്റ മൈനിങ് ഉണ്ട്. ഈ പറയുന്ന കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണം എന്നൊക്കെ. സോഷ്യൽ മീഡിയ ഒളിഞ്ഞു നോട്ടം, നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തും വരുന്നു പോകുന്നു, ഇതിങ്ങനെ ഫോർവേഡ് ചെയ്യും. നമ്മുടെ എന്റെ വൈഫും വക്കീലാണ്. ഇനി അടുത്ത അധ്യാപകർ പോലെയുള്ള അടുത്തൊരു, ഇതൊരു വ്യക്തിപരമായ ഒരു അക്ഷോഭമായി എടുക്കരുത്, അധ്യാപകർ പോലെ മറ്റൊരു കൂട്ടരാണ് ഈ പറയുന്ന നിയമ വിദഗ്ധർ. ഇവർ പറയുകയാണ്, നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇതിങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. ഞാൻ പറയട്ടെ സുഹൃത്തെ, നമ്മൾ എന്തിനാണ് ഈ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ ഫേസ്ബുക്കിലൊക്കെ ഈ പ്രായത്തിലൊക്കെ ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആ കുട്ടികളോട് എന്ന് മോശമായ ഒരു വർത്തമാനം ചാറ്റിൽ പറഞ്ഞാൽ അവിടെ വെച്ച് ആ ചാറ്റ് ബോക്സിൽ വെച്ച് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വിധം വളർന്ന കുട്ടികളാണ് ഇവർ. നമ്മൾ അവരെ, ഞാൻ പറഞ്ഞ അവരെ അങ്ങനെ കാണണം നമ്മൾ. അതല്ലാതെ അവരോട് എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റും. എല്ലാവരും കാരണം എത്രയോ ഇപ്പൊ നമ്മുടെ പോലീസ് ഡയറിയൊക്കെ പരിശോധിക്കുമ്പം എത്രയോ കുട്ടികൾ വീട് വിട്ടിറങ്ങി വരുന്നു. ഫേസ്ബുക്കിൽ കണ്ട ആളിനെ ചിലപ്പോൾ കറക്റ്റ് വിലാസം പോലും ഇല്ല. എത്രയോ ആൾക്കാർ അങ്ങനെ ഉണ്ടാകുന്നു. ഒരുപാട് പേരെങ്ങനെ ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റുന്നില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒന്നിനെ, ഈ പറയുന്ന കാര്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കൂട്ടരെ കൈകാര്യം ചെയ്യാവുന്ന വിധം നമ്മളുടെ സൈബർ വിങ് വളർന്നിട്ടുണ്ടോ? നമ്മൾ കേരളത്തെ സൈബർ പോലീസിനെ കുറിച്ച് ആലോചിച്ചു സിസ്റ്റമാറ്റിക് അല്ല. അത്തരത്തിലുള്ള ഒരു ഇത്തരം എന്താ പറയുക, കേരളം എന്ന് പറയുന്നത് ഇത്രയധികം മൊബൈലും ഇത്രയധികം നെറ്റും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞുവെങ്കിലും കേരളത്തിന്റെ സിസ്റ്റം ഇപ്പോഴും, ഈ പറയുന്ന പോലീസ് സിസ്റ്റം ഇപ്പോഴും ഇത് കൈകാര്യം ചെയ്യാൻ വിധം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ആളുകൾ അറിയാത്ത ഒരു കാര്യമുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സുരക്ഷ പ്രമാണിച്ച് ഈ വാട്സാപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യവും 3 മാസം സെർവറിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മാസം. അത് ആളുകൾ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെല്ലാം നിങ്ങൾ പറയുന്ന കാര്യങ്ങളും എഴുതുന്ന കാര്യങ്ങളും ഒക്കെ ഒരു ഗവൺമെന്റിന്റെ സെർവറിൽ പോയി കിടക്കുന്നുണ്ട്. അത് അവർ ഉപയോഗിക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 1. 2, കേരള പോലീസിന്റെ സൈബർ സെല്ലിൽ നിങ്ങൾ പരിശോധിച്ചാൽ, നിങ്ങൾ ഒരാളെ കുറിച്ച് പരാതി കൊടുത്താൽ അവർ ഗൂഗിളിന് കത്തയക്കും. ഗൂഗിൾ ഒരു കാലത്തും അതിന് റിപ്ലൈ കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു അന്തർദേശീയ ബിസിനസ്സാണ്. കാരണം നിങ്ങളുടെ സ്വകാര്യതയെക്കുറിച്ച് ഗവൺമെൻറ് എക്സ്പോസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഈ ഗൂഗിളും അല്ലെങ്കിൽ ഫേസ്ബുക്കും ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പിന്മാറും എന്ന് അവർക്ക് ആരെക്കാളും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഒരു പ്രതീക്ഷയില്ലാതാണ് അവർ. നമ്മൾ തന്നെ എത്രയോ സൈബർ കേസുകൾ അയച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത സംഭവം. കാരണം ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോ ഗവൺമെൻറ് ഓഫ് കേരളയുടെ പ്രശ്നമല്ല, ഇതൊരു അന്തർദേശീയ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രശ്നമാണ്. ഒരു പൊതുസമൂഹത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു തിക്തമായ അനുഭവം ഉണ്ടായി, ആ ആളിനെ കുറിച്ചോ അയാളുടെ നമ്പർ സംബന്ധിച്ചോ ഉള്ള വിശദമായ ഡീറ്റെയിൽസ് പോലീസിന് കൈമാറിയാൽ അവരാദ്യം പറയുന്നത് നിങ്ങൾ രാവിലെ 10 മണിക്ക് പോയി ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പിയായിട്ട് വരാനാണ് പറയണത്. മറിച്ച് ആ കൊടുക്കുന്ന നമ്പർ ട്രേസ് ചെയ്ത് വിത്തിൻ മണിക്കൂറുകൾക്കകം അവനെ പിടിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ പോലീസോ നിയമവ്യവസ്ഥയിലോ ചെയ്യുന്നുണ്ടോ? ഇല്ല. എല്ലാം ഗൂഗിളിനെയും മറ്റും പഴിചാരിയിട്ട് അവർ തടിതപ്പുക ചെയ്യുന്നത്. ഇവിടെ സൈബർ കുറ്റകൃത്യങ്ങളിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ 25% കുട്ടികളുടെ കുറ്റകൃത്യങ്ങളാണ്. അതിൽ 85% ഈ പറഞ്ഞതുപോലെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളാണ്. ഇതിനെ തടയിടാനായിട്ട് സൈബർ രംഗത്ത് വരണം. അവർ ഗൂഗിൾ നോക്കണ്ട, അല്ലാതെയുള്ള കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് വരാൻ പാടില്ല. അതാണ് ചെയ്യേണ്ടത്. ഒരു സ്ഥലത്ത് ഒരുപാട് നിയമപരമായ അല്ലാത്തതുമായ റെസ്ട്രിക്ഷൻസ്, മറുഭാഗത്ത് ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നം. ഇതിൻ്റെ ഇടയിലുള്ള സൊസൈറ്റി ഞെങ്ങി ഞെരുങ്ങി മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഇതിന് മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക് ഒരു പോം വഴി? ഒന്ന്, ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഓപ്പൺ ചർച്ചകൾ വളരെ ഇതാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹിപ്പോക്രസിയാണ്. അതായത് ഈ ലൈംഗികതയെക്കുറിച്ചൊന്നും തുറന്ന വേദിയിൽ ആരും സംസാരിക്കില്ല, എന്നാൽ രഹസ്യമായിട്ട് 24 മണിക്കൂർ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിൽ വലിയൊരു അപകടം ഉണ്ടെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക. ഭാര്യയും ഭർത്താവും അയൽവക്കത്തെ എഴുതും അധ്യാപകരും ഒക്കെ തമ്മിൽ വളരെ ഓപ്പൺ എയറിൽ ഒന്നിച്ച് എങ്ങനെയാണ് സൗഹൃദം എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെ ഒരു സൗഹൃദത്തിന് ഒരു സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്, സ്ത്രീകളെക്കാൾ കൂടുതൽ. പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾ വിക്ടിംസ് എന്നുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും ഇതിനെ മുഴുവൻ ചിത്രീകരിക്കുന്നത്. പക്ഷേ സ്ത്രീകൾ മാത്രമല്ല, നല്ല സ്വതന്ത്രമായി ചിന്തിക്കുന്ന പുരുഷന്മാർ ഇതിൻ്റെ വിക്ടിംസ് ആണ്. കാരണം അവർക്ക് നല്ലൊരു സൗഹൃദം, സ്ത്രീ സൗഹൃദം, കുട്ടികൾ പെൺകുട്ടികളോട് അല്ലെങ്കിൽ മറ്റു ഇതുകളോടൊന്നുള്ള സൗഹൃദങ്ങളൊക്കെ അവർക്ക് നിഷേധിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സൗഹൃദങ്ങളും നല്ല ജീവിത ഇത് ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരുടെയോ ഏതെങ്കിലും നീതിന്യായ കുറച്ച് ആൾക്കാരുടെയോ മാത്രം ബാധ്യതയല്ല, ഓരോ ആളുകളുടെയും ബാധ്യതയാണ്. എങ്ങനെയാണ് സ്വതന്ത്രമായി കൂടെ ജീവിക്കുന്ന ആളുകളോടും, അച്ഛനോടും അമ്മയോടും മകളോടും ജോലിക്കാരിയോടും അടുത്ത വീട്ടുകാരോടും ബസ്സിലെ ആളുകളോടും പച്ചക്കറിക്കടക്കാരനോടും മറ്റേ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരോടും അധ്യാപകരോടും രാഷ്ട്രീയ നേതാക്കളോടും ഒക്കെ എങ്ങനെയാണ് നല്ല സൗഹൃദത്തോടുകൂടി ജീവിക്കാൻ പറ്റുക എന്നുള്ളത് മാതൃകകൾ ഉണ്ടാവണം. ഇപ്പം അതില്ല, എല്ലാവരും ഭയത്തോടെയാണ് കാണുന്നത്. നമ്മൾ ഒരാളെ, എനിക്കിപ്പോൾ എൻ്റെ കൂടെ വരുന്നത് ഇപ്പോൾ സാറായാൽ പോലും ഒരു ഞെട്ടലോടെയാണ്, കുഴപ്പമാണാവോ. കാരണം നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ അങ്ങനെ നോക്കുന്നത്. അത്രയും നമുക്കുള്ള ആൾക്കാരെ പോലും നമ്മൾ സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഓരോരുത്തരും. അപ്പം ഞാനില്ലാന്ന് മാത്രമല്ല, എൻ്റെ പരിധിയിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ സുരക്ഷിതരാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഇത് എൻ്റെ ജീവിതത്തിനെ തന്നെയാണ്, എൻ്റെ വരുന്ന തലമുറയെ തന്നെയാണ്, അവരുടെ എല്ലാ സാധ്യതകളെയും നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. അച്ഛനും അമ്മയും മക്കളുമായിട്ട് സ്വതന്ത്രമായ സ്നേഹപൂർവമായ പെരുമാറ്റം കുടുംബത്തിൽ തന്നെ ഉണ്ടാകണം. കുട്ടികളും അമ്മയും അച്ഛനും എല്ലാം പരസ്പരം ആശ്ലേഷിക്കാനും ഹഗ് ചെയ്യാനും ഉമ്മ വയ്ക്കാനും ഒക്കെ കുടുംബത്തിൽ തന്നെ തയ്യാറാവണം. കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും മക്കളെ ആണെങ്കിലും വേണ്ടിയില്ല, ഭാര്യയാണെങ്കിലും വേണ്ടിയില്ല, കെട്ടിപ്പിടിച്ച് ഒരു ഹഗ് ചെയ്തിട്ട് പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അത്തരത്തിലൊരു സാമൂഹികമായ ഒരു ജീവിത രീതി നമ്മളുടെ നാട്ടിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത്തരം ആളുകൾ പുറത്തു പോകുമ്പോൾ അവർക്കത് തന്നെ തോന്നും, സ്നേഹം തന്നെ തോന്നും. ആ സ്നേഹം പുറത്തേക്ക് കൊടുക്കാൻ തോന്നും. ഒരു സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കാൻ തോന്നും. അതാണായാലും പെണ്ണായാലും ഒന്ന് ഹഗ് ചെയ്യാനായിട്ട് തോന്നും. ആ ഹഗ്ഗിങ്ങിനകത്തൊന്നും ലൈംഗികത ഒന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല. അത്തരത്തിലുള്ളൊരു സമൂഹം ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കിതൊക്കെ ചേർന്ന കേരളം എന്ന് പറയുന്നത്. കാരണം ഇതൊന്നും ഇല്ലാതെ കേരളം ഒരു അമേരിക്കൻ നഗരമായ ഞാൻ അമേരിക്കയിലോട്ട് വരും താമസിക്കാനായിട്ട്. കാരണം ഇവിടെ ഈ എൻ്റെ പുഴകളും എൻ്റെ ആൾക്കാരുടെ കുന്നായ്മയും ഒക്കെ എനിക്കിഷ്ടം. താങ്കൾ എങ്ങനെയാണ് അതിന് വിലയിരുത്തുക? അല്ല, എനിക്ക് പറയാനുള്ളത് ഇവിടെ കുറച്ച് പേര് ഒരു അമേരിക്കൻ സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ നോക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ കേരളത്തിൻ്റെ അതിൻ്റേതായ ഒരു ചട്ടക്കൂടും അതിൻ്റേതായ ഒരു സംസ്കാരവുമുണ്ട്. അപ്പോൾ ആ സംസ്കാരത്തിലേക്ക് ഇവിടുത്തെ ആൾക്കാർ അത് കീപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ അമേരിക്കൻ സിസ്റ്റം അല്ലെങ്കിൽ വെസ്റ്റേൺ സിസ്റ്റം, സ്കാൻഡിനേവിയൻ സിസ്റ്റം അത് വേണമെന്ന് കുറച്ച് പേർക്ക് തോന്നുന്നുണ്ട്. ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഇവിടുത്തെ ഭൂരിപക്ഷം ആൾക്കാർക്കും അത് വേണ്ട എന്നുള്ള അങ്ങനത്തെ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ ലെവലിലോട്ട് പോകാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. മലയാളി കുട്ടികളെ സംബന്ധിച്ച് അവർ ഈ പറയുന്ന തരത്തിൽ, താങ്കൾ പറയുന്ന തരത്തിലുള്ള ഒരു കേരളം എന്ന് പറയുന്ന അത്തരമൊരു അവസ്ഥയിലല്ല, മാനസികാവസ്ഥയിലല്ല നിലവിലുള്ളത്. അവർ വളരുന്നത് ആഗോളം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ കേരളം എന്ന് പറയുന്ന ഈ ഇത്തരത്തിലുള്ള വലയങ്ങൾ നമുക്ക് അവർക്ക് ചുറ്റും സൃഷ്ടിക്കാനാവില്ല. ഇതൊരു വാസ്തവമാണ്. അപ്പൊ അത്തരം ഒരു വാസ്തവത്തിലൂടെ കടന്നു വരുന്ന ഒരു വലിയ സമൂഹം കുട്ടികളുണ്ട്. ആ കുട്ടികളെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട്. ഒളിഞ്ഞു നോട്ടമാണോ തെളിഞ്ഞു നോട്ടമാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഒളിഞ്ഞു നോട്ടക്കാരല്ലാത്ത തെളിഞ്ഞു നോട്ടക്കാരായ ഒരു പുതിയ തലമുറ ഉണ്ടായി വരുന്നുണ്ട്. ആ തലമുറ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത്രയേറെ ചർച്ച ചെയ്തെങ്കിലും നമ്മൾ നമ്മുടെ പ്രത്യേകതയുള്ള സ്വഭാവവിശേഷങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഒരു പാശ്ചാത്യ നാട്ടുകാരനാകാൻ ശ്രമിച്ചാൽ മലയാളി അല്ലാതെയാകും. അത് പാടില്ല. എന്നാൽ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുകയും പൊതുസമൂഹത്തിൻ്റെ അന്തർധാരയിൽ ആക്രമിച്ച് കയറാതിരിക്കുകയും ചെയ്തൊരു സ്വഭാവവിശേഷം നമ്മൾ വളർത്തിയെടുത്തേ മതിയാവൂ. മറ്റു വിഷയവുമായി ഇനി അടുത്ത ശനിയാഴ്ച രാത്രി ഇതേ സമയം. ഗുഡ് ബൈ.